ഹായ് എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഞാൻ സേതു. ഇന്ന് നിങ്ങളുടെ മുന്നിലൊരു വിഷയം സ്റ്റാമ്പാണ്. സ്റ്റാമ്പ് നമ്മൾ ഒരുപാട് ചെറുപ്പം മുതലേ അല്ലെങ്കിൽ പണ്ട് മുതലേ എല്ലാവരും കളക്ഷനിലുള്ളൊരു ഐറ്റമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വീട്ടിൽ വരുന്ന എഴുത്തിൽ നിന്നുള്ള സ്റ്റാമ്പ്സോ അല്ലെങ്കിൽ അതൊരു ഒരു കളക്ഷനാണ്. എവിടെ നിന്ന് നമുക്ക് സ്റ്റാമ്പ് കിട്ടിയാലും നമ്മളത് ശേഖരിച്ച് വെക്കുക എന്നുള്ളൊരു ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് നമുക്കറിയാത്ത കുറേ വെറൈറ്റി സ്റ്റാമ്പ്സ് ഉണ്ട്. ഒരുപാട് ഞാൻ വളരെ കുറച്ച് സ്റ്റാമ്പ്സ് മാത്രം എൻ്റെ കയ്യിലുള്ള ഒരാളാണ്. സ്റ്റാമ്പ്സിൻ്റെയൊക്കെ എൻ്റെ ഒരു മ്യൂസിയം പണ്ടൻ്റെ കയ്യിലെ സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ബിഗ് കളക്ഷൻ തന്നെയാണ്. ഗാന്ധി തീം സ്റ്റാമ്പ് തന്നെ നമുക്ക് എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റാമ്പ്സ് ഉണ്ട്. അത് ചെറിയ വില മുതൽ 10 രൂപ സ്റ്റാമ്പ് മുതൽ മേളിലോട്ടൊരു 25,000 രൂപ 50,000 രൂപ വരെ ഉള്ള ഒരു സ്റ്റാമ്പിന് വിലയുള്ള ടൈപ്പ് സ്റ്റാമ്പുകൾ വരെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഒരുപാട് വലിയ കളക്ഷനാണ്. അപ്പോൾ അത്രയും കളക്ഷനൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ വളരെ ചുരുക്കം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഷേപ്സിലുള്ള സ്റ്റാമ്പ്സ് ഉണ്ട്. അത് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാതിരിക്കാം. എന്നാലും അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് ഷേപ്പിലുള്ള സ്റ്റാമ്പ്സ് ഉണ്ട്. പിന്നെ സി ഡി ഷേപ്പിലുള്ള സ്റ്റാമ്പുണ്ട്. ക്ലോത്ത്, അതായത് പിന്നെ ഉടുപ്പിൻ്റെ ഷേപ്പിൽ തുണിയും കൊണ്ടുണ്ടാക്കിയ സ്റ്റാമ്പുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി വുഡിൻ്റെ സ്റ്റാമ്പുണ്ട്, ടൈലിൻ്റെ സ്റ്റാമ്പുണ്ട്. ഒഫീഷ്യൽ സ്റ്റാമ്പ്സാണ് കേട്ടോ. അതൊരു ഒന്നും എന്താ പറയുന്നത്, ഒരു കളിപ്പീര് പരിപാടിയല്ല. ഒഫീഷ്യൽ സ്റ്റാമ്പ് തന്നെ പല ടൈപ്പിലുണ്ടത്. ഓരോ സ്ഥലത്തെ ഓർമ്മകൾക്കും വേണ്ടിയിട്ടൊക്കെ ഇറക്കുന്ന സ്റ്റാമ്പ്സാണ്. അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന 2018 ഇറങ്ങിയ ഇന്ത്യൻ സ്റ്റാമ്പ്, ഫ്രേഗ്രൻസ് സ്റ്റാമ്പ്സ് ഓഫ് ഇന്ത്യ. ദ ഫ്രേഗ്രൻസ് സ്റ്റാമ്പ്സ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യ എന്ന ഒരു സെറ്റാണിത്. അതായത് മണമുള്ള സ്റ്റാമ്പ്സ്, അതിൻ്റെ ഒരു സെറ്റാണ്. കഴിഞ്ഞ വർഷം ഇറക്കിയാണ് ഈ 4 സ്റ്റാമ്പ്. മാത്രമല്ല ഇത് സ്റ്റാമ്പ്സാണ്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ദാ സാൻഡലിൻ്റെ ജാസ്മിൻ്റെ ഒക്കെ സ്പ്രേ ഉണ്ട്. അതുപോലെ ഈ സെറ്റിനകത്തൊരു കപ്പ് ഉണ്ടായിരുന്നു. ആ കപ്പ് ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യാനെടുത്തു. അപ്പോൾ ഇന്ന് സ്റ്റാമ്പ്സ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ്. കുറച്ച് അതായത് സ്മെല്ലുള്ള സ്റ്റാമ്പാണ്, നമ്മുടെ ഇന്ത്യൻ പോസ്റ്റലിൻ്റെ സ്റ്റാമ്പാണ് ഇത്. ആനയുടെ ഒരു ചിത്രമാണ് ഈ ഒരു സ്റ്റാമ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് സാൻഡലിൻ്റെ മണമാണ്, ചന്ദനത്തിൻ്റെ മണമാണ് ഈ 4 സ്റ്റാമ്പിന് ഉള്ളത്. ശരിക്കും സ്മെല്ലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് റോസിൻ്റെ സ്മെല്ലുള്ള സ്റ്റാമ്പാണ്. നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റുന്ന സ്റ്റാമ്പാണ്, അല്ലാതെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞിറക്കുന്നതല്ല. ഇതിന് സ്മെല്ലുണ്ട് ശരിക്കും, റോസിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ ജാസ്മിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ കോഫിയുടെ സ്മെല്ല്. അങ്ങനെ 4 ഡിഫറെൻ്റ് സ്മെല്ലിലുള്ള സ്റ്റാമ്പ്സാണ് കഴിഞ്ഞ വർഷം ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയതാണ്. ഒരുപാട് രാജ്യത്തിൻ്റെ ഒരുപാട് സ്റ്റാമ്പ്സ് ഉണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ പോസ്റ്റലിൻ്റെ ഒരു സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ അവരൊരു കിറ്റായിട്ടാണ് ഇറക്കിയത്. ഇത് അന്ന് ഇറക്കിയ സമയത്ത് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 2,675 രൂപയാണ് ഈ ഒരു കിറ്റിൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പോൾ ദ ഫ്രാഗ്രൻസ് സ്റ്റാമ്പ്സ് ഓഫ് ഇന്ത്യ, സ്മെല്ലുള്ള സ്റ്റാമ്പാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയില്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരുപാട് പേര് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ന്യൂമിസ്മാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. ഇനി അതുപോലെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്റ്റാമ്പ്സ്. എല്ലാവരും നിങ്ങൾ കേട്ടല്ലോ, ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് സ്റ്റാമ്പ്സ് കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ്, അത് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേര് ഇപ്പോൾ എല്ലാ ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കേട്ട് കാണും, അല്ലാത്ത ആൾക്കാർ ഇത് കേട്ട് കാണാൻ യാതൊരു വഴിയില്ല. ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് എന്ന് പറയുന്നത് പെനി ബ്ലാക്കാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് വേൾഡ് ഫസ്റ്റ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഈ ടൈപ്പ് സ്റ്റാമ്പ് കിട്ടും. അതുപോലെ തന്നെ ഈ സ്റ്റാമ്പ് 2 ടൈപ്പിലുണ്ടായിരുന്നു, ബ്ലാക്ക് കളറിലും ഉണ്ടായിരുന്നു, റെഡ് കളറിലും. അങ്ങനെ 2 ടൈപ്പായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് പെനി ബ്ലാക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഫുൾ ഷീറ്റ് ഇപ്പോഴും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ കിട്ടുന്നത് വളരെ ചുരുക്കം സ്റ്റാമ്പുകളാണ്, യൂസേജ് സ്റ്റാമ്പുകളാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഇത് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റാമ്പാണ്. അതിലൊരു റെഡ് മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് സീൽ ചെയ്തേക്കുന്നതാണ് ആ റെഡ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വേൾഡ് ഫസ്റ്റ് സ്റ്റാമ്പ്, പെനി ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് സ്മെല്ലുള്ള സ്റ്റാമ്പാണ്. 2018 ഇന്ത്യൻ ഗവൺമെൻറ് പുറത്തിറക്കിയ സ്മെല്ലുള്ള 4 സ്റ്റാമ്പാണ് ആദ്യം കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് പെനി ബ്ലാക്ക് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തിയത്. അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ അറിയായിരിക്കും. തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന അവസാനമായി ഭരിച്ച രാജാവാണ്.
അതായത് രാജഭരണം കഴിഞ്ഞ് പിന്നെ ബാക്കി രാജഭരണം എന്നുള്ളത് അവസാനിക്കുന്ന സമയത്ത് അവസാനമായി ഭരിച്ച് നിർത്തിയത് എന്ന് പറയുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അദ്ദേഹം 1931 മുതൽ 1949 വരെയാണ് ഇദ്ദേഹം ഭരിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭരണസമയത്താണ് ക്ഷേത്ര വിളംബരം എന്ന് പറയുന്ന നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചരിത്ര മുഹൂർത്തം നടന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇറക്കിയ ക്ഷേത്ര വിളംബരത്തിൻ്റെ 4 സ്റ്റാമ്പാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു കൂട്ടത്തിൽ സ്റ്റാമ്പ് കാണാം. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് ഭരിച്ചിരുന്ന സമയത്തുള്ള നാണയങ്ങളാണ്. ഇത് 1 കാശ്, ഇത് 4 കാശ്, 8 കാശ്, പണം, 1/2 രൂപ, 1/2 രൂപ. ഇത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പതിപ്പിച്ച 2 നാണയങ്ങളാണ്. തലച്ചക്രം എന്ന് പറയും. ഒന്ന് വിത്ത് ഡേറ്റും ഒന്ന് വിത്തൗട്ട് ഡേറ്റും ആണ്. 1114 മലയാള വർഷമാണ് 1114 എന്ന് പറയുന്നത്. 2 നാണയങ്ങളാണ് അത്. അങ്ങനെ നാണയങ്ങളും സ്റ്റാമ്പുകളും കൂടെ ഒരു സെക്ഷനാക്കി വെച്ചിരിക്കുകയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റാമ്പ് കൂടെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കളക്ഷനിൽപ്പെട്ടാണ്, ഞങ്ങളുടെ മ്യൂസിയത്തിൻ്റെ കളക്ഷനിൽപ്പെട്ട കുറച്ച് സ്റ്റാമ്പ്സാണ്. ഇത് അൺകട്ട് സ്റ്റാമ്പാണ്. ഇതാ കണ്ടോ, ഇത് കട്ട് ചെയ്തിട്ടില്ലേ. നമ്മളിത് ഓരോന്ന് ഇപ്പോഴും കിട്ടുന്നത് ഈ ഒരു ഇതുപോലൊരു ഷീറ്റാണ് ഇപ്പോഴും വരുന്നത്. അതിൽ നിന്ന് നമ്മൾ ഓരോ പീസ് എടുത്ത് കട്ട് ചെയ്താണ് നമ്മൾ ഒട്ടിച്ചു വിടുന്നത്. അപ്പോൾ ഇത് അൺകട്ട് സ്റ്റാമ്പാണ്. ഈ ഒരു ട്രാവൻകൂർ കാലത്ത് ഉണ്ടായിരുന്ന സ്റ്റാമ്പാണ് ഇത്. ഇതും ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ഫോട്ടോ പതിപ്പിച്ച സ്റ്റാമ്പാണ് ഈ കാണുന്നത്. ഇത് BRV നാണയത്തിലും അതുപോലെ BRV RV എന്ന് എഴുതിക്കും. BRV എന്ന് പറയുമ്പോൾ ബാലരാമവർമ്മ, RV രാമവർമ്മ, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് 6 കാശിൻ്റെയാണ്. 6 കാശിൻ്റെ അൺകട്ട് സ്റ്റാമ്പാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ശംഖുമുദ്ര പതിപ്പിച്ച ഇതും ഒരു അൺകട്ട് സ്റ്റാമ്പാണ് തിരുവിതാംകൂറിൻ്റെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റാമ്പിൻ്റെ ഒരു ശേഖരം. എൻ്റെയിലുള്ള ചെറിയൊരു ശേഖരം എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ ഒരു കളക്ഷനോടുണ്ട്, ആ കളക്ഷനോട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗാന്ധിജിയുടെ ഫോട്ടോ പതിപ്പിച്ച 36 രാജ്യങ്ങൾ പുറത്തിറക്കിയ വെറൈറ്റി സ്റ്റാമ്പ്സാണിത്. ഇതും എൻ്റെ ഒരു കളക്ഷനിൽ, ഒരു ചെറിയ കളക്ഷനിൽപ്പെട്ട സ്റ്റാമ്പ്സാണ്. 36 രാജ്യങ്ങൾ ഇറക്കിയ ഗാന്ധിജിയുടെ പല വ്യത്യസ്തങ്ങളായ സ്റ്റാമ്പുകളാണ് എൻ്റെ ശേഖരത്തിൽ. ഇത്രയൊക്കെയാണ് എൻ്റെ ശേഖരണത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പലരും പോയി പഴയ സ്റ്റാമ്പുകളൊക്കെ തപ്പിയെടുത്ത് സൂക്ഷിച്ച് വൃത്തിയാക്കി വെക്കാനുള്ളൊരു വഴി ഞാൻ കാണുന്നുണ്ട്. അതുതന്നെയാണ് എൻ്റെ ഒരു ഉദ്ദേശവും. കുറച്ച് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്ട് കുറച്ച് നമ്മുടെ പഴയ കാര്യങ്ങളിലേക്ക് പോകാൻ, നമ്മൾ ശേഖരിച്ച് വെച്ചേക്കുന്ന അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്ന പല ബുക്കുകളും നമ്മുടെ ശേഖരണത്തിൽ പെട്ട് നമ്മളിപ്പോൾ ഓർക്കാതെ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക, നിങ്ങളുടെ പഴയ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു പോവുക. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു അറിവാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു, കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും ഞാൻ വിചാരിക്കുന്നു. സേതു സൈനിങ് ഔട്ട്.